നമസ്കാരം. ഒരു വർഷം മുഴുവൻ നാടി നിവർത്താതെ കഴിയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? വേണ്ട, ഒരു മാസം. അതും വേണ്ട, ഒരാഴ്ച. ഒരു ദിവസമെങ്കിലും സാധിക്കുമോ? കഴിയില്ല അല്ലേ. ഒരാഴ്ചയും മാസവും വർഷവും ഒന്നുമല്ല, നീണ്ട 11 വർഷങ്ങളാണ്. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ ഒന്ന് നിവർന്നു നിൽക്കുവാൻ പോലും സാധിക്കാതെ വീര സവർക്കർ കഴിച്ചു കൂട്ടിയത്. പിന്നെയും 3 വർഷം മറ്റു പല ജയിലുകളിൽ, ശേഷം 13 വർഷം വീട്ടു തടങ്കലിൽ. ദിവസത്തിലെ ഒരു മണിക്കൂർ പോലും സമാജത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ലാത്തവർ വരെ അദ്ദേഹത്തിനെ ഇകഴ്ത്തി കാണിക്കും. ഇന്ത്യയുടെ ലക്ഷ്യം പൂർണ്ണമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെന്ന് 1900-ൽ ആദ്യമായി സധൈര്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവാണ് സവർക്കർ. 1905-ൽ വിദേശ വസ്ത്രങ്ങൾ സധൈര്യം തീയിട്ട് പ്രതിഷേധിച്ച ആദ്യ രാഷ്ട്രീയ നേതാവാണ് സവർക്കർ. 1906-ൽ അന്താരാഷ്ട്ര തലത്തിൽ വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ആദ്യ രാഷ്ട്രീയ നേതാവാണ് സവർക്കർ. സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ കാരണമായി ബാരിസ്റ്റർ പട്ടം തടയപ്പെട്ട ആദ്യ ഇന്ത്യൻ നിയമ വിദ്യാർത്ഥിയാണ് സവർക്കർ. ബ്രിട്ടീഷ് കോടതികൾക്ക് നിയമപരമായ ഒട്ടേറെ തലവേദനകൾ സൃഷ്ടിച്ച അറസ്റ്റിന് വിധേയമായ ഏക ഇന്ത്യൻ നേതാവാണ് വീര സവർക്കർ. പ്രകാശനം ചെയ്യപ്പെടും മുമ്പ് നിരോധിക്കപ്പെട്ട 1857-ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയ ആദ്യ ഇന്ത്യൻ ചരിത്രകാരനാണ് സവർക്കർ. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയത് കാരണം ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ബിരുദം പിൻവലിച്ച ആദ്യ ബിരുദധാരിയാണ് സവർക്കർ. തൊട്ടുകൂടായ്മയ്ക്ക് അന്ത്യം കുറിച്ച് ആദ്യ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സവർക്കർ. ജീവിതത്തിൽ 2 തവണ നാട് കടത്തപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ തടവുകാരനാണ് സവർക്കർ. വിനായക് ദാമോദർ സവർക്കർ എന്ന വീര സവർക്കർ എന്ന സ്വാതന്ത്ര്യവീർ സവർക്കറിനെ വീരാഭിമാനത്തോടെ വിശേഷിപ്പിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വീർ സവർക്കർ ത്രസിക്കുന്ന ഇതിഹാസം, ഗാന്ധിജിയുടെ ഘാതകന്, ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവന് എന്നിങ്ങനെ നവ ബുദ്ധിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്നവർ ആക്ഷേപിക്കുന്ന വിനായക് സവർക്കർ യഥാർത്ഥത്തിൽ ആരായിരുന്നു? അഹിംസാ മാർഗത്തിലൂടെ ഭാരതാംബയുടെ മോചനം സാധ്യമാകില്ല എന്ന് വിശ്വസിച്ചിരുന്ന സവർക്കർ സായുധ വിപ്ലവം മാത്രമാണ് ഏകമാർഗമെന്ന് വിശ്വസിച്ചു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നടന്ന വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി ആദ്യമായി വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചുകൊണ്ട് പ്രതിഷേധം ആരംഭിച്ചത് സവർക്കർ ആയിരുന്നു പൂനെയിൽ. ഇതിന്റെ അനന്തരഫലമായി കോളേജിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് സാമ്രാജ്യം വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഭാരതത്തിലേക്ക് അയക്കാൻ ലണ്ടനിൽ കോടതി തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വലിച്ചിരുന്ന കപ്പൽ മർസലിലെ നങ്കുരമിട്ടപ്പോൾ സവർക്കർ കടലിൽ ചാടി തീരത്തേക്ക് നീന്തി രക്ഷപ്പെട്ടു. എന്നാൽ അദ്ദേഹം പിടിക്കപ്പെടുകയും ആൻഡമാനിലേക്ക് അയക്കപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ആണ് നവചരിത്രകാരന്മാർ സവർക്കറെ വീരുവായും രാജ്യദ്രോഹിയായും ചിത്രീകരിക്കുന്നത്. ആൻഡമാൻ ജയിൽ സവർക്കർ അനുഭവിച്ചിരുന്ന യാത്രകൾക്കും പീഡനങ്ങൾക്കും ഒരു പരിധിയും ഉണ്ടായിരുന്നില്ല. 6 മാസം ഏകാന്ത തടവറയിൽ, പിന്നീടത് മാറ്റി. അനുവാദമില്ലാതെ എഴുത്ത് എഴുതിയതിന് വീണ്ടും ഏകാന്ത തടവറയിൽ. മറ്റൊരു കുറ്റവാളിക്ക് എഴുത്ത് എഴുതിയതിന് 7 ദിവസം വിലങ്ങിട്ട് നിർത്തൽ. ഇതേ ശിക്ഷ പിന്നെയും ആവർത്തിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് 4 മാസം ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടു. അതിൽ 10 ദിവസം കയ്യിലും കാലിലും ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടു. ഇത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ എത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടാവും? ജവഹർലാൽ നെഹ്റു എത്ര വർഷം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? സവർക്കർക്ക് ലഭിച്ചത് 50 വർഷത്തെ ജയിൽവാസമായിരുന്നു. ഗാന്ധിയും നെഹ്റുവും സ്വതവേ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരുന്ന, വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്ന യർവാദ ജയിലിലും ആഖാഖാൻ കോട്ടയിലും ആയിരുന്നു തടവിൽ കിടന്നത്. സവർക്കർ കിടന്നതോ കാലാപാനി എന്ന ആന്തമാൻ ദ്വീപിലെ ബ്രിട്ടീഷ് രാവണ കോട്ടയിൽ. വിനായക് ദാമോദർ സവർക്കറെ തടവിലിട്ടിരുന്ന ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിൽ സന്ദർശിച്ചിരിക്കുകയാണിപ്പോൾ ബോളിവുഡ് നടി കങ്കണ റണാവത്ത്. പുതിയ ചിത്രമായ തേജസിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് നടി ആൻഡമാൻ ദ്വീപിൽ എത്തിയത്. വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്ന സെല്ലുലാർ ജയിലിനുള്ളിൽ നിന്നുള്ള ചിത്രങ്ങൾ കങ്കണ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയായിരുന്നു. ആൻഡമാൻ ദ്വീപിലെത്തിയ ഞാൻ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിലെ കാലാപാനിയിലെ വീർ സവർക്കറെ പാർപ്പിച്ചിരുന്ന ജയിൽ സന്ദർശിച്ചു. മനുഷ്യത്വമില്ലായ്മ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയപ്പോഴും എല്ലാ ക്രൂരതകളെയും നിശ്ചയദാർഢ്യത്തോടെയും അദ്ദേഹം നേരിട്ടു. അക്കാലത്ത് അദ്ദേഹത്തെ കാലാപാനിയിൽ പാർപ്പിച്ചിരുന്നപ്പോൾ അവർ എത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ടാകും. കടലിന് നടുവിലുള്ള ഈ കൊച്ചുദ്വീപിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ്. എന്നിട്ടും അവർ അദ്ദേഹത്തെ ചങ്ങലക്കിട്ട് ബലമുള്ള ചുമരുകൾക്കുള്ളിൽ വായു കടക്കാത്ത ജയിലിൽ അടച്ചു. എന്തൊരു ഭീരുക്കളാണവർ. ഈ ജയിൽ ആസാദിയുടെ സത്യമാണ്, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നതല്ല. വീർ സവർക്കർ ജിയോടുള്ള നന്ദിയും അഗാധമായ ആദരവും അർപ്പിച്ച് ജയിലിരുന്ന് ധ്യാനിച്ചു എന്ന് കങ്കണ കുറിച്ചു. അതേസമയം ദാഖാടിനു ശേഷം കങ്കണ അഭിനയിക്കുന്ന ചിത്രമാണ് തേജസ്. ഒരു വ്യോമസേന പൈലറ്റിന്റെ വേഷത്തിലാണ് കങ്കണ ചിത്രത്തിലെത്തുന്നത്. മണികർണിക റിട്ടേൺസ്, ദി ലെജൻഡ്സ് ഓഫ് ദിന്ദ, എമർജൻസി എന്നിവയാണ് കങ്കണയ്ക്ക് പൂർത്തിയാക്കാനുള്ള മറ്റു പ്രൊജക്റ്റുകൾ. ഇത്തവണത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കങ്കണയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത്.
തലവിയാണ് കങ്കണയുടേതായി അടുത്തിടെ റിലീസായ ചിത്രം. തേജസിനെ കൂടാതെ ദ കട്ട് ആണ് രജിസ്റ്റർ ഒരുങ്ങുന്ന മറ്റൊരു സിനിമ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പ്രഖ്യാപിച്ച് അടിയന്തരാവസ്ഥയെ ആസ്പദമാക്കി ഒരുങ്ങുന്ന എമർജൻസി, സീത എന്നിവയാണ് കങ്കണയുടെ പുതിയ പ്രൊജക്ടുകളായി എത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.